സന്തോഷത്തെ സ്വീകരിക്കാൻ സഹായിക്കുന്നതാണ് ക്രിസ്തീയ ഗാനങ്ങൾ. അതേപോലെ തന്നെ ദുഃഖത്തിനെ മറികടക്കാൻ സഹായിക്കുന്നതും. അത്തരത്തിലുള്ള ആത്മീയ യാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ എപ്പോഴും ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. രണ്ട് കൊരിന്ത്യർ 5:17-19 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. എന്താണ് ഈ വാചകങ്ങളുടെ അർത്ഥം? നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു, ഇനി നിനക്കെതിരായി ഒരു പാപവും കണക്കിലില്ല, എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇപ്പോൾ പുതിയ സൃഷ്ടിയാണ്. നാം ദൈവപൈതലായി തീരുമ്പോൾ നമ്മൾ വ്യക്തിയായി മാറുകയാണ്. പിന്നീട് പഴയതുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ നിങ്ങൾ ദൈവ കുടുംബത്തിൻ്റെ അംഗമായി തീർന്നിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ ആദ്യജാതൻ യേശുക്രിസ്തുവാണ്. ഇപ്പോൾ നാം യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമാണ്. ഉള്ളിൽ നടക്കുന്ന യുദ്ധം മനസ്സിലും ജഡത്തിലുമാണ്. അവിടെയാണ് പാപം ചെയ്യാനുള്ള ആഗ്രഹം നിലകൊള്ളുന്നത്. എന്നാൽ അകത്തെ ആത്മീയ മനുഷ്യൻ ഇവയെ തരണം ചെയ്യണം. അപ്പോൾ ഹൃദയത്തിൽ സ്നേഹവും താഴ്മയും മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവവും അനുഗ്രഹമായ ദൈവകൃപയും നിറയുമ്പോൾ അറിയാതെ നാവെടുത്ത് നാം സംസാരിക്കും. കൊലോസ്യ ലേഖനം 2:5 പറയുന്നു: യേശുക്രിസ്തു ക്രൂശിൽ ചിന്തിയ രക്തം മൂലം ഞാനും നീയും അനുഭവിക്കേണ്ടതായ സകല പാപങ്ങളും തെറ്റുകളും അതിക്രമങ്ങളും തുടച്ചു മാറ്റി, നമുക്കെതിരായുണ്ടായിരുന്ന കൈയെടുത്ത് നീക്കിക്കളഞ്ഞു. ആയതിനാൽ നിന്റെ കഴിഞ്ഞ കാല തെറ്റുകളെ ഓർത്ത് ഇനി ഒരിക്കലും നിരാശപ്പെടരുത്. ഇപ്പോൾ നീ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. ആ പൊന്നു തമ്പുരാൻ്റെ സ്നേഹം നാം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായി അവന് നൽകണം.
ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, തെറ്റിൽ അകപ്പെടുമ്പോൾ സാരമില്ല എന്നോർത്ത് അതിൽ തന്നെ തുടരുവാൻ ശ്രമിക്കാതെ ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദിനവും അവനോട് കൂടുതൽ അടുക്കുക, വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, എങ്കിൽ മരണം വരെയും അവൻ നമ്മെ കാത്തു സൂക്ഷിക്കും. പിന്നീട് നിത്യതയിലേക്ക്, അവൻ്റെ അരികത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ആയതുകൊണ്ട് ഈ ലോകജീവിതത്തിൽ ഒന്നുകൊണ്ടും നാം ഭയപ്പെടേണ്ട.
ബലഹീനരായ പാപികളായ നമ്മെ വീണ്ടെടുത്ത് അവൻ കൈപ്പിടിച്ച് നടത്തും. Thank you.
ഇന്ന് മനുഷ്യൻ്റെ ചിന്ത എന്താ? അപ്പുറത്തെ ആളെ പോലെ എനിക്കുമാകണം, അവൻ്റെ വീട് പോലെ എനിക്കും വീട് വെക്കണം, അതുപോലുള്ള കാറ് വാങ്ങണം, അതേപോലുള്ള സാരി വാങ്ങണം, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ. എന്നാൽ ഇത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓട്ടവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, വെറുതെയല്ല നമ്മുടെ കുടുംബങ്ങളിൽ ശൂന്യത ശേഷിച്ചിരിക്കുന്നത്, ആത്മഹത്യ പെരുകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്. നമ്മുടെ ഇളം തലമുറയ്ക്ക് ദൈവഭക്തി എന്തെന്ന് അറിയുക പോലും ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ തലമുറ ഭൗതികമായി വളരെ ഉയർച്ച കൈവരിച്ചു, എന്നാൽ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് വിശുദ്ധ ബൈബിളിൽ യോശുവ പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും ദൈവഭക്തിയിൽ ജീവിക്കുവാനും തീരുമാനിക്കുക. നാം തെറ്റു ചെയ്തിട്ടുള്ളത് സംബന്ധിച്ച് ക്ഷമ ചോദിക്കുക. കുഞ്ഞുങ്ങളും കുടുംബവുമായി ചെലവഴിക്കുവാൻ സമയം വേർതിരിക്കുക. ദൈവഭക്തൻ്റെ വചനപ്രകാരം തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനം യേശു വസിക്കുന്ന ഭവനമായി തീരും. ബുദ്ധിമുട്ടും പരിശോധനയും നിറഞ്ഞ സാഹചര്യത്തിൽ ഒരു ദൈവപൈതലായിത്തീർന്നാൽ ഓരോ വ്യക്തികളുടെയും മനോഭാവം എന്തായിരിക്കണം? ലളിതവും അചഞ്ചലവുമായ ദൈവവിശ്വാസം പ്രദർശിപ്പിക്കുക. ഇത് മാത്രമായിരിക്കണം മനോഭാവം. പ്രശ്നങ്ങളെ നോക്കാതെ അതിന് മുകളിലേക്ക് നോക്കുക. പലപ്പോഴും ദൈവം തൻ്റെ മക്കളെ വളരെ പ്രയാസമേറിയ സാഹചര്യത്തിൽ ആക്കാറുള്ളതുപോലെ തോന്നുന്നു.
മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വളരെ ദുർഘടമായ സാഹചര്യം. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിന് കൂടുതൽ പ്രസക്തി അനുഭവപ്പെടാറുള്ളത്. വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ദൈവത്തെ സംശയിക്കാതെ വിശ്വസിക്കുക, തൻ്റെ തെറ്റുകൾ അവനോട് കരഞ്ഞു പറയുക. കാൽവരി ക്രൂശിൽ കാര്യരുപാണികൾ കൊണ്ട് തറച്ച് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ വീണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരുണാമയനേ വരുന്നു ഞാൻ. കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരുണാമയനേ വരുന്നു ഞാൻ. പാപിയായ എൻ്റെ മേ കാരുണ്യവർഷം ചൊരിയണമേ, പാപിയായ എൻ്റെ മേൽ കാരുണ്യവർഷം ചൊരിയണമേ, കാരുണ്യവർഷം ചൊരിയണമേ. കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരുണാമയനേ വരുന്നു ഞാൻ. എത്ര നീ പറഞ്ഞിട്ടും കേൾക്കാതെ ഞാൻ പോയി, എത്ര നീ കേണിട്ടും കാണാതെ ഞാൻ നിന്നു. എത്ര നീ പറഞ്ഞിട്ടും കേൾക്കാതെ ഞാൻ പോയി, എത്ര നീ കേണിട്ടും കാണാതെ ഞാൻ നിന്നു. കഠിനമാം എൻ ഹൃദയം നാഥ, കൈകൂപ്പിക്കേഴുന്നു ഞാൻ അലിയുവാൻ തൊടണമേ. കഠിനമാം എൻ ഹൃദയം നാഥ, കൈകൂപ്പിക്കേഴുന്നു ഞാൻ അലിയുവാൻ തൊടണമേ. ആസക്തി വാസന ദുസ്സഹ്യ ഭാവമിന്ന്, രോഗപീഠ നൊമ്പരമിന്ന്. ആസക്തി വാസന ദുസ്സഹ്യ ഭാവമിന്ന്, രോഗപീഠ നൊമ്പരമിന്ന്. സഹന പാതയിൽ പതിഞ്ഞു ഞാൻ തകർന്നു, കൈനീട്ടാൻ കെൽപ്പില്ലാതെ കരുണയ്ക്കായി തിങ്ങുന്നു. സഹന പാതയിൽ പതിഞ്ഞു ഞാൻ തകർന്നു, കൈനീട്ടാൻ കെൽപ്പില്ലാതെ കരുണയ്ക്കായി തിങ്ങുന്നു.
കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കരുണാമയനേ വരുന്നു ഞാൻ, കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കരുണാമയനേ വരുന്നു ഞാൻ. പാപിയായ എൻ്റെ മേൽ കാരുണ്യവർഷം ചൊരിയണമേ, പാപിയായ എൻ്റെ മേൽ കാരുണ്യവർഷം ചൊരിയണമേ, കാരുണ്യവർഷം ചൊരിയണമേ. കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കരുണാമയനേ വരുന്നു ഞാൻ. ക്രൈസ്തവ ഭക്തന്മാരുടെ ആധ്യാത്മിക ആനന്ദത്തിന് സഹായകരമായി തീരുന്ന ക്രിസ്തീയ ഗാനങ്ങളുടെ, നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന, കാണുവാൻ ആഗ്രഹിക്കുന്ന ഇമ്പമാർന്നതും മാധുര്യമേറിയതുമായ ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469260 6942. ഇമെയിൽ feedback@ay.tv.